രണ്ടാമത്തെ ആണ് എളിമയും ആശ്രയബോധവുമുള്ള, അതായത് മനസ്സ് തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകാൻ സഹായിക്കുന്ന ഒരു ഹൃദയം. മനസ്സ് തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആവണം. നമ്മൾ ഓൾറെഡി ശിശുക്കളല്ലായിരുന്നു, എന്നിട്ട് പിന്നെ മനസ്സ് തിരിഞ്ഞിട്ട് പിന്നെ ശിശുവിനെ പോലെയാണ്. അപ്പൊ എന്ത് പറ്റിയത്? എളിമയും എളിമയും ആശ്രയബോധവുമുള്ള മനസ്സ് തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നു. നമ്മള് തുടക്കത്തില് ശിശുക്കളായിരുന്നെങ്കിലും ശിശുക്കളായിരുന്നപ്പോ ആശ്രയിച്ചു അപ്പനമ്മേനെ. പിന്നെ ഒരു ടീനേജ് ഒക്കെ എത്തുമ്പോ ഫ്രണ്ട്സ് ഒക്കെ കിട്ടി, പിയർ പ്രഷർ വന്നു, പിയർ ഗ്രൂപ്പ്, ഒപ്പമുള്ള കുട്ടികള്, ഫ്രണ്ട്സ്, അപ്പൊ അപ്പനും അമ്മേനും വേണ്ടണ്ടായി. ആശ്രയബോധം നഷ്ടപ്പെട്ടു. അപ്പൊ ഈ മനസ്സ് ക്രുക്കിടായി, തിരിഞ്ഞു പോയി. ഇനി അത് ശരിക്കും തിരിഞ്ഞു വന്ന് ദൈവത്തിൽ ആശ്രയിക്കണം. അതുകൊണ്ടാണ് ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. എന്താ കാരണം? ആത്മാവിൽ ദരിദ്രർ എന്ന് പറഞ്ഞ എനിക്കൊന്നുമില്ല, ദൈവമാണ് എല്ലാം, എനിക്ക് ദൈവത്തെ ആശ്രയിക്കണം. അപ്പൊ മനസ്സ് തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആവണം. ശിശുക്കളെ പോലെ ആയിട്ടുള്ളവർക്കാണ് സ്വർഗരാജ് എന്ന് പറയുന്നത്. എന്താ, ദൈവത്തിലുള്ള ആശ്രയം നമ്മൾ വിട്ടു. പിന്നെ മനുഷ്യരിലും വസ്തുക്കളിലും സാഹചര്യങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്ന നശ്വരമായ കാര്യങ്ങളിൽ ആശ്രയിച്ചു തുടങ്ങി. ഇനി ആ മനസ്സ് തിരിഞ്ഞിട്ട് ദൈവത്തിൽ ആശ്രയിക്കും. ദൈവത്തിലുള്ള ആശ്രയ ബോധം ഉണ്ടെങ്കിലാണ് നമ്മൾ അപ്പൻ്റെ നല്ല മോളായിട്ട്, അപ്പൻ്റെ നല്ല മോനായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ധനവാന്മാർ സ്വർഗത്തിൽ പ്രവേശിക്കുക ദുഷ്കരെന്ന് പറയുന്നത്. എന്തുകൊണ്ടാ? അവര് സമ്പത്തിലൊക്കെ ആശ്രയിക്കും. ഒരു കാര്യം വേണമെങ്കിൽ ആ ഉണ്ടല്ലോ, പൈസ ഉണ്ടല്ലോ, അതുണ്ടല്ലോ, അതുണ്ടല്ലോ, പിന്നെ ദൈവത്തിന് ഓർക്കേണ്ട ആവശ്യമുണ്ട്? എല്ലാം ഉണ്ടെങ്കിലും ദൈവം എല്ലാം തന്നെ, ഇതൊക്കെ ഉണ്ടെങ്കിലും ദൈവമേ ദൈവമേ ഒരു ഒരു ഗെറ്റ് ബാക്ക് ആൻഡ് ആശ്രയിക്കുക. എല്ലാറ്റിലും ദൈവത്തോട് ഒരു ആലോചന ചോദിക്കുക. ഇതൊക്കെയാണോ ദൈവം, ഇതൊക്കെയാണ്, കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുക, സംസാരിച്ചുകൊണ്ടിരിക്കുക. ഡിസ്കണക്റ്റഡ് ആവരുത് ദൈവത്തിൽ നിന്ന്, അല്ലെ? ഇപ്പൊ ഇലക്ട്രിസിറ്റി മെയിൻ സ്വിച്ചിൽ നിന്ന് മറ്റേ സ്വിച്ചുകളിലേക്ക് ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ അല്ലേ ഇലക്ട്രിസിറ്റി ഒഴുകി ലൈറ്റ് കത്തുള്ളോ, ഫാൻ തിരിയുള്ളോ? ഈ കണക്ഷൻ ഇല്ലെങ്കിൽ ഡിസ്കണക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ, ലൂസ് കണക്ഷൻ ആയാലും മതി, പിന്നെ ബൾബ് കത്തോ ഫാൻ തിരിയോ. അപ്പൊ നമ്മള് ഈ സോഴ്സ്, നമുക്ക് വേണ്ട ഒരു എവിടുന്നാണ് എല്ലാം വരുന്നത്, ആ സോഴ്സ് ആയിട്ട് നമ്മൾ കണക്റ്റഡ് അല്ലെങ്കിൽ ഒന്നും നല്ലതുണ്ടാവില്ല. അപ്പോ ആ സ്നേഹം തന്നെയായ പിതാവ് ദൈവം നമ്മളെ ശിക്ഷിക്കാനിരിക്കുന്നൊന്നല്ല. പക്ഷെ പാപത്തിന് ശിക്ഷയുണ്ട്, പാപത്തിന്റെ അനന്തരഫലമായിട്ട് ശിക്ഷയുണ്ട്, അല്ലാതെ ദൈവം ശിക്ഷിക്കുന്നതല്ല. അപ്പൊ പാപത്തിന്റെ നിത്യശിക്ഷ ഈശോ തന്നെ വന്നിട്ട് എടുത്ത് മാറ്റിയിട്ട് നല്ലൊരു കുമ്പസാരം നടത്ത്, അനുദപിച്ച് കുമ്പസാരം എന്ന കൂതാശിയിലൂടെ പാപം മോചിക്കാം എന്നൊക്കെ പറയുന്നു. കാലിക ശിക്ഷ നമ്മൾ ചെറിയ ചെറിയ സഹനങ്ങൾ എടുത്തിട്ട് അതിൽ നിന്ന് വിമുക്തരാവാം. അല്ലാതെ ശിക്ഷിക്കാൻ വേണ്ടി ഇരിക്കുന്നതല്ല. പക്ഷെ നമ്മുടെ തന്നെ പാപങ്ങളുടെ അനന്തരഫലങ്ങളുണ്ട്. ദൈവം സ്നേഹമാണെന്ന് വെച്ചാൽ ഓൺലി ലവ്, സ്നേഹമാണ്. ദൈവം ചെയ്യുന്നതും ദൈവം നമ്മളോട് ചെയ്യാൻ പറയുന്നതും ഒക്കെ സ്നേഹത്തിൻ്റെ ഒരു പാക്കേജാണ്. ആ ഒരു കണ്ണി കൂടെ കാണാൻ പറ്റും, ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. അല്ലെങ്കിൽ നമ്മൾ ഓരോ നിമിഷവും അയ്യോ എന്നെ അടിക്കോ, കുത്തോ, തല്ലോ, ശിക്ഷിക്കോ, അയ്യോ 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 എന്ന് പറഞ്ഞ് നടന്ന നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നം, എല്ലാതും നെഗറ്റീവായിട്ട് കാണുന്ന ഒരു കാഴ്ചപ്പാട്. ഇന്ന് മുതൽ എങ്ങനെയൊന്ന് കണ്ടു നോക്കിയേ, ദൈവമാണോ സ്നേഹല്ലേ, ഒക്കെ സ്നേഹത്തിന്റെ. അത് ഹീബ്രൂസിൽ പറയുന്നുണ്ട് അതിനെ പറ്റി. ഹീബ്രൂസ് ചാപ്റ്റർ 12 സേക്രഡ് വേഴ്സ് 8 പറയുന്നുണ്ട്, If you do not have that discipline in which all children share, then you are illegitimate and not his children. Illegitimate children avum indu appan parnathu anusarikkade appante shikshanam shikshayalla shikshanam sweekariche swayam discipline aakkade varumbo jaaru santathigalavunu alle appante makkalaanu appan parnja pole jeevich disciplined aayittu mole pole valarunde. Sacred verse 6 malayalathil vaikkan. താൻ സ്നേഹിക്കുന്നവനെ കർത്താവ് ശിക്ഷണം നൽകുന്നു, മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. ശിക്ഷണുണ്ട് അല്ലേ? ശിശുവിന്റെ ഹൃദയത്തിൽ ഭോഷത്വം കെട്ടുപിണഞ്ഞു കിടക്കുന്നു, വടി അതിനെ ആട്ടി ഓടിക്കുന്നു.
അപ്പോ ഈ ലൗകികമായ ജഡികമായ ഓരോന്നൊക്കെ നമ്മുടെ ഉള്ളിൽ കയറിയിട്ട് അശുദ്ധി വന്നിട്ട് ബോഷത്വം വന്നിട്ട് ബോഷത്തെ ഇങ്ങനെ കെട്ട് പണിഞ്ഞു കിടക്കുകയാണെങ്കിൽ ഒരടി അടിച്ചാൽ വടി അതങ്ങോട്ട് കെട്ട് മാറിയിട്ട് അങ്ങോട്ട് ശരിയാവും. അതിന് വേണ്ടി സ്നേഹം കൊണ്ടാ നന്നാവണമെന്ന് വെച്ചിട്ട് വേറെ കുറെ ചിലരിങ്ങനെ ചോദിക്കും, ഓ ദൈവം ഇത്ര സ്നേഹം ആണെങ്കിൽ, ദൈവം ഇത്ര നല്ലവനാണെങ്കിൽ എന്തേ ഇത്ര വലിയ ദുരിതം, ഇത്ര വലിയ ദുരിതങ്ങൾ, എന്താണ് നിഷ്കളങ്ക ആൾക്കാർക്ക് ഇത്രയൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നു, ആകെ നശിപ്പിക്കപ്പെടുന്നു, അങ്ങനെ പല ക്വസ്റ്റ്യൻസും ചോദിക്കുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദൈവം എല്ലാം മനുഷ്യനെ ഏൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കി നടത്ത, ഞാനുണ്ട് കൂടെ. അത് മനുഷ്യൻ കൊണ്ടുപോയി സ്പോയിലാക്കി. ഇനി ദൈവം ദൈവത്തിൻ്റെ ദൈവിക പരിപാലനയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് തിരിച്ചു കൊണ്ടുവരാൻ. അപ്പോൾ നമ്മൾ ദൈവത്തിന് നോക്കി എന്തെങ്ങനെ എന്തെങ്ങനെ എന്ന് ചോദിച്ചാൽ നമ്മളെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചത് നമ്മളെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊട്ടനും പിടിച്ചതിനൊക്കെ ദൈവത്തിന് കുറ്റം പറയാനും ദൈവത്തിന് നേരെ വിരൽ ചൂണ്ടാനും നിൽക്കുമ്പോൾ നമ്മളൊരു കാര്യം ഓർക്കണം, ദൈവം എല്ലാം നന്നാക്കാനായിട്ട് പരിശ്രമിച്ചും അധ്വാനിച്ചും കൊണ്ടിരിക്കുന്ന അത്ര വേറൊരു മനുഷ്യനും ചെയ്യുന്നില്ല. ദൈവം എല്ലാം നന്നാക്കി സൃഷ്ടിച്ച് നന്നായി പരിപാലിച്ചിങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ തന്നെ എല്ലാം സ്പോയിലാക്കിയിട്ട് ആ തിന്മയുടെ ഫലങ്ങളിൽ നിന്ന് തന്നെ ദൈവം നന്മ പുറപ്പെടുവിച്ചിങ്ങനെ എല്ലാം ശരിയാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മൾ പിന്നെയും പിന്നെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ദുഷ്ടാരതികളോട് കൂട്ടിച്ചേർന്ന് പ്രലോഭനത്തിൽ വീണിട്ട്, എന്നിട്ട് നമ്മൾ കുറ്റം പറയുന്നത് ദൈവത്തിന്. അപ്പോൾ ദൈവത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമുണ്ടെങ്കിലാണ് ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് കിട്ടും. ദൈവം കാണുന്ന പോലെ അപ്പോൾ ദൈവം എന്താ ചെയ്യുന്നത്, ശരിക്കും എന്താണ് ദൈവത്തിൻ്റെ മനസ്സിൽ, ശരിക്കും എന്താണ് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ, ദൈവം എന്തോരം സ്നേഹത്തോടും നന്ദിയോടും ജ്ഞാനത്തോടും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല, അപ്പൊ നമ്മളെ അത് ഒന്നുകൂടി നശിപ്പിച്ചുകൊണ്ട്. ദൈവത്തെ കുറിച്ച് നുണ പറയുമ്പോ ഒന്നുകൂടി അത് നമുക്ക് തന്നെ നാശം വരുത്തിക്കൊണ്ടിരിക്കും അല്ലേ. ദൈവവചനത്തിലൂടെയാണ് നമുക്ക് ജ്ഞാനം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, ശുദ്ധാത്മാവിന്റെ ജ്ഞാനം ലഭിച്ചുകൊണ്ടിരിക്കും. ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, കാര്യങ്ങൾ സത്യാവസ്ഥയിൽ കാണാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ റോങ് പെർസെപ്ഷനാണ്, തെറ്റായൊരു ധാരണ, തെറ്റായ കാഴ്ചപ്പാടുകളെല്ലാം കണ്ടുകൊണ്ടിരിക്കും. ഒരു ബ്ലൂ സ്പെക്സ് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ബ്ലൂ ആയിട്ട് കാണുന്നു പറയും, ഒരു റെഡ് സ്പെക്സ് വെച്ച് എല്ലാം റെഡായിട്ട് കാണും, വൈറ്റ് സ്പെക്സ് വെച്ച് എല്ലാം വൈറ്റ് ആയിട്ട് കാണും, ബ്ലാക്ക് സ്പെക്സ് വെച്ചാൽ എല്ലാം ബ്ലാക്ക് ആയിട്ട് കാണും. അപ്പൊ ഏത് സ്പെക്ടിക്കിൾസ്, ഏത് കണ്ണടയെ വെച്ചുകൊണ്ടിരിക്കുന്നത്, ഏത് കളറിലെല്ലാം വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കണം. അപ്പോൾ ഇതെല്ലാം മഞ്ഞയാണല്ലോ എന്ന് പറഞ്ഞാൽ ഇത് നോക്ക്, ഏത് സ്പെക്സാണ് വെച്ചിരിക്കുന്നത്, ഒരു മഞ്ഞ, ഇത് മാറ്റിയപ്പോൾ വേറെ കളറാണല്ലോ. അപ്പം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ കാഴ്ചപ്പാട് എന്തിലൂടെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സാത്താന്യം ദുഷ്ടാരിപ്പിളി സ്വരം കേട്ട് ഇങ്ങനെ അതനുസരിച്ച് ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ കാഴ്ചപ്പാട് തന്നെ വികലമായിട്ട് ആയിരിക്കും. CCC പറയുന്നുണ്ട്, അതോ ഹവ്യം പാപം ചെയ്തപ്പോൾ ആ പാപത്തിൻ്റെ ഫലമായിട്ട് നമ്മുടെ മനസ്സിൽ തന്നെ ഒരു ദൈവത്തെക്കുറിച്ചുള്ള വികലമായൊരു ധാരണയുണ്ടായി. അപ്പോൾ ദൈവത്തെക്കുറിച്ച് സത്യമായ ധാരണയില്ലെങ്കിൽ അത് പാപത്തിൻ്റെ അനന്തരഫലമായിട്ട് വരികയാണ്. ദൈവത്തെ കുറ്റപ്പെടുത്തുന്നവർ ആരെങ്കിലും ഉണ്ടോ, ദൈവത്തിനെ ഇങ്ങനെ പഴി പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ആ ഒരു വികലമായ ധാരണ കടന്നുകൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് അനുതപിച്ച് തിരിച്ചു വരണം, ദൈവവചനത്തിനനുസൃതമായ ജീവിതം ക്രമപ്പെടുത്തണം, അപ്പോഴാണത് കറക്റ്റ് ആവുക. അല്ലാതെ അതും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഞങ്ങൾ ആരെയും കുറ്റം പറയാനല്ല ഇവിടെ ഇരുന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത്, ആരെയും ബ്ലെയിം ചെയ്യാനല്ല, ആരെയും കുറ്റക്കാരായി പറയാനല്ല, ആരും ചീത്ത ആൾക്കാരാണ് ദുഷ്ട ആൾക്കാരാണെന്ന് പറയാനല്ല. എല്ലാവരും ഈ ദൈവസ്നേഹത്തിലേക്ക് തിരിച്ചു വരണമെന്നും ദൈവസ്നേഹം അനുഭവിച്ച് ഇവിടെ തന്നെ ഭൂമിയിൽ തന്നെ അനുഭവിച്ച് ജീവിക്കണമെന്നും പിന്നെ സ്വർഗത്തിൽ എത്തിച്ചേരണം എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടാണ് പറയുന്നത്. ദൈവം തന്നെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കുമ്പോൾ നമുക്ക് എല്ലാ മനുഷ്യരോടും സ്നേഹം തോന്നും. എല്ലാവരും രക്ഷപ്പെടണം, എല്ലാവരും സ്വർഗത്തിൽ എത്തണം എന്നുള്ളൊരു ആഗ്രഹം ദൈവം തന്നെ തരും. അല്ലെങ്കിൽ മനുഷ്യരൊക്കെ സ്വാർത്ഥരാണ്, സ്വാർത്ഥരായിട്ട് ചിന്തിക്കാൻ പറ്റുള്ളൂ.
ദൈവസ്നേഹം ഉണ്ടെങ്കിലാണ് ആ സ്വാർത്ഥത മാറിയിട്ട് നമുക്കൊന്ന് മാറി ചിന്തിക്കാനായിട്ട് പറ്റും. അപ്പൊ ഞങ്ങളിവിടെ ഈ ഒരു ആശ്രമ അന്തരീക്ഷത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, എല്ലാവരും ഈ ദൈവസ്നേഹം അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കും എല്ലാ മനുഷ്യരും. അതിനുള്ള വഴികൾ ദൈവം തന്നെ പലതരത്തിലും പറഞ്ഞിട്ടുള്ളത് ചെയ്യണം. അങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഈ ഭൂമിയിൽ വെച്ച് തന്നെ വിളിക്കാം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അത് കഴിഞ്ഞ് സ്വർഗത്തിലെത്തി പിന്നെ എപ്പോഴും വിളിക്കാം. മുഖ്യമായ സൗഭാഗ്യം. കം ഓൺ, ലെറ്റ്സ് ഗോ ടുഗെദർ. അല്ലേ, ദൈവത്തെ അനുഭവിച്ചവരെ ബാക്കി എല്ലാവരും കൂടി അനുഭവിക്കണമെന്ന് ഇങ്ങനെ വിചാരിക്കും. അല്ലാതെ ഓ ഞാൻ ദൈവത്തെ അനുഭവിച്ചു, നീ ദുഷ്ടനാണ് ഞാനാണ് നല്ലവൻ, അങ്ങനെ പറഞ്ഞിരിക്കുകയല്ല ചെയ്യാം. ദൈവത്തെ ശരിക്കും അനുഭവിച്ചവര് എല്ലാവരും ഉൾക്കൊള്ളും, എല്ലാവരോടും സ്നേഹം, എല്ലാവരും നന്നാവണം, എല്ലാവരും വാ, എല്ലാവരും വാ. കത്തോലിക്കരായിട്ടുള്ള എല്ലാവരും വാ, ക്രിസ്ത്യാനികളായിട്ടുള്ള എല്ലാവരും വാ, എല്ലാ മനുഷ്യരും വാ. ദൈവത്തിന് എല്ലാവരോടും സ്നേഹം. ഞാന് ഈ പ്രാർത്ഥിക്കാതിരിക്കുമ്പോ പരാതി പറയല് പണ്ടേ നിർത്തി. ആദ്യം അത്ര പറയാറില്ല, എന്ന് വന്നാലും കുറച്ച് പറയാറില്ലെന്ന് നിർത്തി. എന്താ ദൈവത്തിന് മുമ്പിൽ ഇരുന്നിട്ട് അവൾ അങ്ങനെയാണ് അവൻ അങ്ങനെയാന്ന് പറയുമ്പോ ദൈവം ഒരു പാവം പോലെ ഇരിക്കുക. ദൈവത്തിന് ഇഷ്ടമല്ല അവരെ വരും പറ്റുക, എന്നാൽ എല്ലാവരും ദൈവം സ്നേഹിക്കുന്നു. അപ്പൊ പിന്നെ നമ്മൾ ടോണ് മാറ്റി ഇങ്ങനെ പറയാൻ വരും. അവള് അവൻ ഓ നിനക്ക് ഇഷ്ടമല്ല അല്ലേ, ഓക്കെ ഞാൻ വേറെ കാര്യം പറയാം, വേറെ കാര്യം പറയാം. ടോപ്പിക്ക് മാറ്റിക്കൊണ്ടിരിക്കും. ആരാ ആരോടാണോ പറയുന്നത് അയാൾക്ക് ഈ പറയുന്നത് അത്രയും കൂടെ പിടിക്കുന്നില്ല. ദൈവത്തെ കുറച്ചെങ്കിലും രുചിച്ച ഗോഡ് ഇസ് സൂപ്പർ. Don't miss. ഈ ലോകത്തിൻ്റെയും മറ്റ് കെട്ടുപാടുകളിലൊക്കെ പെട്ടിട്ട് ഡോണ്ട് മിസ് ഗുഡ് തിങ്സ്. നല്ല കാര്യങ്ങൾ മിസ്സാവല്ലേ. ഞങ്ങൾക്കിതൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ട് പ്രത്യക്ഷത്തിൽ എന്താ ഉപകാരം അല്ലേ? ഇത് യൂട്യൂബിലല്ലേ, ഞങ്ങളിവിടെ ഇരുന്ന് പറയുന്നു, നിങ്ങൾ അവിടെ ഇരുന്ന് കേൾക്കുന്നു. ആര് എപ്പോൾ കേൾക്കണം, എങ്ങനെ ഉപകാരപ്പെടുന്നു ഒന്നും അറിയില്ല. പക്ഷേ ഇത് ദൈവത്തിൻ്റെ ആ സ്നേഹം കൊണ്ട് എന്ന് പറയുമ്പോൾ ദൈവം പറയും പറയേ, പറയെന്ന് പറയുമ്പോൾ പറയുന്നു. എന്താ ഉപകാരം ഉണ്ടാവണമെന്നൊക്കെ ദൈവം നോക്കിക്കുന്നു. അങ്ങനെ ഒരു നിഷ്കളങ്ക ഹൃദയഭാവങ്ങൾ ആർ മിസ്സിങ് ടു ഡേ. വേറൊരു ദുരുദ്ദേശമില്ലാതെ, ദുരുദ്ദേശങ്ങളില്ലാതെ, ഡബിൾ മൈൻഡ് ഇല്ലാതെ എല്ലാവരോടും സ്നേഹത്തിൽ വർത്തിക്കാനുള്ള ഒരു ആ ഒരു നിഷ്കളങ്ക ഹൃദയഭാവം ഇന്ന് മിസ് ചെയ്യുന്നുണ്ട്. നിഷ്കളങ്ക ഹൃദയമുള്ളവരുണ്ട്, ഇല്ലാന്നില്ല. പക്ഷെ ഓൺ ദ ഹോൾ അത് എവിടെയോ നമുക്ക് നഷ്ടമായി പോകുന്നു. ലെറ്റ്സ് കം ബാക്ക്, നമുക്ക് തിരിച്ചു വരാം. ഈ ദൈവസ്നേഹത്തിൻ്റെ ആ കുടക്കീഴിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ടു ദി അംബ്രല ഓഫ് ഗോഡ്സ് ലവ്, ആ ഒരു കുടക്കീഴിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഇതുകൊണ്ടാണ് കോഫി പൗഡർ ഉണ്ടാക്കുന്നത്. എന്റെ ദൈവമേ, ഈ അബ്ബാ പിതാവിന്റെ ഒരു സ്നേഹല്ലേ. കാപ്പി വേണ്ടവർക്ക് കാപ്പി, ചായ വേണ്ടവർക്ക് ചായ, ഓരോന്നിലും വെറൈറ്റി വെറൈറ്റി കാര്യങ്ങൾ, പല വെറൈറ്റി ഉണ്ട്. പിന്നെ അവിടെ കൊക്കോ മരം ഉണ്ട്, അവിടെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന, നമ്മുടെ വാനില ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കുന്ന കൊക്കോ ചോക്ലേറ്റ് ഇതെന്തോ എനിക്ക് അവിടെ നിന്ന് കിട്ടും. നിങ്ങൾ എല്ലാവരും കൊന്ത ചുറ്റുമായിരുന്നു. ഞങ്ങളിങ്ങനെ ചുമ്മാ ഫ്രൂട്ടും വെജിറ്റബിളും ഒക്കെ, ഈ അബ്ബാ പിതാവ് എന്തോരം ഫ്രൂട്ടാ നമുക്ക് വേണ്ടി, എന്തോരം കായ. ഇവിടെ നോക്കി, കാപ്പി കാപ്പിക്ക് കാപ്പി കായ, ചായക്ക് ചായ. അതാണ് അബ്ബാ പിതാവിന്റെ സ്നേഹം. സാം 139 നമ്മൾ വായിക്കുമ്പോൾ കൂടുതൽ അബ്ബാ പിതാവിന്റെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മുടെ സാം 139:14-15 വേഴ്സസ് വായിക്കുമ്പോൾ അതിൽ സാമിസ്റ്റ് പറയാണ്, സങ്കീർത്തകൻ പറയാണ്, ദൈവത്തെ സ്തുതിക്കുകയാണ്. ഐ എം ഫിയർഫുള്ളി വണ്ടർഫുള്ളി മെയ്ഡ്. എങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചത്? ശരിക്കും ആ ഒരു ഗർഭത്തിൻ്റെ ഉള്ളിലെ ദൈവം മാത്രം ഒരു നിഗൂഢമായ രീതിയിലാണ് ദൈവം സൃഷ്ടിച്ചത്. ഇപ്പോൾ പറഞ്ഞ നമ്മൾ ചെടികളിലൊക്കെ ദൈവം സൃഷ്ടിച്ചത് ഇങ്ങനെയാണ്, ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ മനുഷ്യനെ കൈകൊണ്ട് മെനഞ്ഞെടുത്ത്, കൈകൊണ്ട് രൂപപ്പെടുത്തി എടുത്തതാണ്. അപ്പോൾ പിതാവിൻ്റെ കൈ എന്ന് പറയുമ്പോൾ എന്താണ്?
അപ്പോ ദൈവത്തിന്റെ ടച്ച് കിട്ടിയിട്ടാണ് ഓരോ ആത്മാവ് ഈ ഭൂമിയിലേക്ക് വന്നേക്കുന്നത്. അതെന്ത് വലിയ കാര്യമാണ്. അതിന് എത്ര നന്ദിയോട് ദൈവത്തോട് നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതുകൊണ്ടാണ് പലതരം ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് പല മനുഷ്യരുടെ ഓരോ ഇഷ്ടത്തിന് വേണ്ടി കാപ്പിക്ക് കാപ്പി, ഇഷ്ടമുള്ളവർക്ക് ചായ, ഉള്ളവർക്ക് ചായ, പിന്നെ അതും വേണ്ടാത്തവർക്ക് ചോക്ലേറ്റ് ആണ് ചോക്ലേറ്റ്. ദൈവത്തിന്റെ സ്നേഹം.